കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷദ്വീപ് ശൈവ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഗ്ലോറിയസ് സിനിമാ താരം, മാതൃഭൂമിയും മനോരമയുമെല്ലാം വാനോളം ഉയർത്തിയ, ഇപ്പോൾ ദേശദ്രോഹി എന്ന് സ്വയം പറയുന്ന ഐഷ സുൽത്താനയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിംഗ് വായിച്ചിട്ട് ഭാരത് ലൈവ് ചാനല് അതിലെ സുദർശൻ നമ്പൂതിരി ഗംഭീരമായിട്ട് എന്തായിരിക്കണം പത്രധർമ്മം എന്നുള്ളതിനൊരു ഒരു ചാനല് ഭാരത് ലൈവ്, വികാര വിക്ഷോഭങ്ങളില്ലാതെ ഐഷ സുൽത്താനയ്ക്ക് കൊടുത്തൊരു ഉപദേശം വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഹൃദയസ്പർശിയാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വിമർശിക്കലില്ല, എതിർക്കലില്ല, പുച്ഛിക്കലില്ല, കറക്റ്റ് എന്താണെന്നൊന്നും അറിയിക്കൽ മാത്രം. അതിൽ ഐഷ സുൽത്താന പറഞ്ഞത്, ഞാൻ ഇത്രയും കാലമായിട്ട് 1915 സ്വാതന്ത്ര്യദിനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്, ഭാരതം എൻ്റെ രാഷ്ട്രമാണ്, ഭാരതീയർ എൻ്റെ നാട്ടുകാർ, എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും, ദേശത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യദിനത്തിലുമെല്ലാം ഏറ്റവും അധികം അഭിമാനത്തോടുകൂടി ഭാരതീയരെയാണ് എന്ന് പറയുന്നതിൽ ധാരാളം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് 2020 വരെ ഞാൻ ദേശസ്നേഹിയും രാഷ്ട്രഭക്തയുമെല്ലാം ആയിരുന്നു. 2021 ഞാൻ തന്നെ താന് രാഷ്ട്രദ്രോഹിയായി മാറി. രാഷ്ട്രദ്രോഹി എന്ന് എന്നെ ലേബൽ ചെയ്യാൻ, ദേശദ്രോഹി എന്ന് ലേബൽ ചെയ്യാൻ ധാരാളം പേര് മുമ്പോട്ട് വന്നു. എന്നാൽ ഞാൻ 137A എന്നു പേരുള്ള ഒരു സിനിമ ഉണ്ടാക്കി അത് റിലീസ് ചെയ്യാൻ പോവാണ്. ആ റിലീസ് ചെയ്യുന്നത് നിങ്ങൾ കാണണം. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലോ ഉള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഉള്ളതല്ല, ഭാരതത്തിലെ ഭരണഘടനയും ഭാരതത്തിലെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അത് റിലീസ് ചെയ്യാൻ പോകുന്നു, നിങ്ങളെല്ലാവരും അത് കാണണം. തുടങ്ങിയ വരികളാണ് അതിനകത്തുള്ളത്. അത് വളരെ വളരെ ലൈറ്റായിട്ട് ഈ സുദർശൻ നമ്പൂതിരി വായിക്കുന്നുണ്ട്, നന്നായിട്ട്, ഒരു വികാരവും ഇല്ലാതെ. മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതാണ് ഭാരത് ലൈവില് അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളെ ആരും ദേശദ്രോഹിയായിട്ടൊന്നും മുദ്ര കുത്തിയിട്ടില്ല, പക്ഷെ ദേശദ്രോഹം, ഭരണത്തിന് ദ്രോഹം, ഭരണഘടനയ്ക്കെതിരെ ഈ ഒരു വിഭാഗത്തെ ഇളക്കിവിട്ട് സമരം ചെയ്യാനും നമ്മുടെ രാഷ്ട്രത്തിനെ അസ്ഥിരപ്പെടുത്താനുമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, പലരുടെയും പിൻബലത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ പരിണത ഫലമാണ് നിങ്ങൾക്കിതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ ഭാരതത്തിലെ തന്നെ ഒരു വ്യക്തിയാണ്. ആ ഭാരതത്തിലെ വ്യക്തിയായ നിങ്ങൾ ഭാരതത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുകയും ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദേശദ്രോഹി എന്നൊരു മുദ്ര ആരും തരുമായിരുന്നില്ല, അങ്ങനെ ആർക്കും കൊടുത്തിട്ടുമില്ല. ഇത് നിങ്ങൾ ചെയ്തത് എന്തെല്ലാമോ ചെയ്തിട്ട് പേര് കിട്ടാനോ പ്രസിദ്ധി കിട്ടാനോ മറ്റു പലതും ചെയ്യാനോ ലക്ഷദ്വീപിലെ ജനങ്ങളെ ഇളക്കിവിടാനോ ബയോ വെപ്പൺ എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഭാരതത്തിലെ ഭരണാധികാരികൾ ഈ രാഷ്ട്രത്തിലെ മുസ്ലിങ്ങളെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെറ്റായിട്ട് ധരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണത ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയതാണ്. നിങ്ങൾ സിനിമയുണ്ടാക്കിയിട്ട് നിങ്ങൾ ദേശസ്നേഹിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ സുദർശൻ നമ്പൂതിരിയുടെ വരികളാണ് ഞാൻ നോക്കി വായിക്കുകയല്ല, അത് കാരണം ചില അക്ഷരങ്ങളും വാക്കുകളും ചിലപ്പോൾ മാറിയിട്ടോ. നിങ്ങൾ സിനിമയുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നാടകം കളിച്ചിട്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടോ നിങ്ങൾ ദേശസ്നേഹിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ദേശത്തിൻ്റെ നിയമങ്ങളും ബാക്കി വ്യവസ്ഥകളും അനുസരിച്ച് ഇവിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ, ജനാധിപത്യ വ്യവസ്ഥയിൽ അഭിപ്രായം പറയാൻ, നിലനിൽക്കാൻ, ജീവിക്കാൻ എല്ലാ അവകാശവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു ഉപദേശം അത് ആ സുദർശൻ നമ്പൂതിരി കൊടുത്തത്, ശരിക്കും ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഈ ഉപദേശമുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ അതിൽ വായിക്കുകയാണ്. ആ ഒന്നര മിനിറ്റ് അതൊന്നും മറ്റ് ചാനലുകാർ കണ്ടിരുന്നെങ്കിൽ, മറ്റ് ചില ചാനലുകാർ ചെയ്യുന്നുണ്ട്, വാർത്ത കൊടുക്കൽ മാത്രമല്ല, ഒരു ഒരു പത്രത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, പത്രപ്രവർത്തകരുടെ ധർമ്മം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞത്, മാനവരാശിക്ക്, രാഷ്ട്രത്തിന്, സമൂഹത്തിന്, സംസ്കാരത്തിന് നന്മ നിറഞ്ഞത്, അത് അവരുടെ വാർത്തകൾക്കിടയ്ക്ക് കൂടി ചേർത്ത് നന്മ നിറഞ്ഞത് ജനങ്ങളിൽ എത്തിക്കുക, നന്മ നിറഞ്ഞത് എത്തിക്കുക. അന്തിചർച്ച നടക്കുമ്പോൾ ഒരു ചർച്ച മാത്രം നടത്തിയത് കൊണ്ട് കാര്യമില്ല, ആ ചർച്ചയിൽ നിന്ന് നന്മ ഉരുത്തിരിയാൻ വേണ്ടിയാണല്ലോ ചർച്ച. ഓൺലൈൻ ചാനലുകൾ, ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ മിക്കവാറും എല്ലാ ചാനലുകളും
നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ക്രൈം നന്ദകുമാറിന് അദ്ദേഹം ചെയ്തതിനോട് യോജിക്കാതെ, ഞാൻ കേട്ടില്ല, യോജിക്കാതെ ഷാജൻസ്കറിയാം ഇതുമാതിരി ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ശരിയായില്ല, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു ഉപദേശമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. ആ ഒരു ഉപദേശം ഒരു രാഷ്ട്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ, നന്മയുടെ ഉപദേശം കൊടുക്കാൻ യോഗ്യതയുള്ളവരാകണം പത്രപ്രവർത്തകർ. ഏതായാലും ഭാരത് ലൈവിലെ ഗംഭീരമായിട്ട് ആ സുദർശൻ നമ്പൂരിയുടെ വരികൾ ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, മാത്രമല്ല വികാര വിക്ഷോഭങ്ങളൊന്നുമില്ല, വളരെ കാഷ്വലായിട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഐഷ സുൽത്താനയ്ക്ക് കൊടുത്ത ആ ഉപദേശം, അവരും അതുപോലെ കുറേയധികം രാഷ്ട്രത്തെ ദ്രോഹിക്കാനും അല്ലെങ്കിൽ നശിപ്പിക്കാനും തകർക്കാനും ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ഭാരതത്തിൻ്റെ ഇമേജ് ഇല്ലാതെയാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇരയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സിദ്ദീഖാപ്പനെ പോലെയുള്ളവരും അല്ലെങ്കിൽ ഐഷ സുൽത്താനെ പോലെയുള്ളവർക്ക് നല്ല ഒരു സിമ്പിൾ ഉപദേശമാണ്. എനിക്ക് ഭാരത് ലൈവിനോടും സുദർശൻ നമ്പൂതിരിയോടും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഇങ്ങനെ ആവട്ടെ എല്ലാ ചാനലുകളും എന്നും അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം. നമസ്കാരം.